ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ, തിരുപ്പിറവിയും തിരിച്ചറിവുകളും എന്ന ക്രിസ്തുമസ് ധ്യാന ചിന്തകളുടെ 17-ാം ദിവസത്തിലേക്ക് പ്രാർത്ഥനാപൂർവം ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ എപ്പോഴും വളരെ സന്തോഷത്തോടെ നിറഞ്ഞ പുഞ്ചിരിയോടെ മാത്രം പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്ന ഒരു ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് ചെറുപ്പക്കാരനായ മനുഷ്യൻ ചോദിച്ചു, അല്ലയോ ഗുരുശ്രേഷ്ഠ, അങ്ങേക്കെങ്ങനെയാണ് സദാസമയവും ഇതുപോലെ സന്തോഷത്തോടെ ആയിരിക്കാൻ സാധിക്കുന്നത്? ഉടനെ ഗുരു ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഇന്നേക്ക് 3-ാം നാൾ നീ മരിച്ചുപോ. കേട്ട മാത്രയിൽ അവൻ ഗുരുവിൻ്റെ മുമ്പിൽ നിന്ന് ചാടി എഴുന്നേറ്റ് വീട്ടിലേക്കൊരൊറ്റ ഓട്ടം വെച്ചുകൊടുത്തു. വീട്ടിൽ ചെന്ന് ഭാര്യയെ നിറഞ്ഞ മനസ്സോടെ സ്നേഹിച്ചു, അയൽപക്കക്കാരോടുള്ള വഴക്കൊക്കെ പറഞ്ഞു തീർത്തു, എല്ലാവരോടും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ഈ മനുഷ്യൻ ഇങ്ങനെ ജീവിച്ച് കാത്തിരിക്കുക. വല്ലാത്ത പേടിയുണ്ട്, 3 ദിവസം കൂടി ആയുസുള്ളൂ. 3 ദിവസം കഴിഞ്ഞു, 4-ാം ദിവസം എത്തിയിട്ടും ഈ മനുഷ്യൻ മരിച്ചില്ല. വലിയ സങ്കടത്തോടെ അതിലേറെ ദേഷ്യത്തോടെ ഈ മനുഷ്യൻ ഗുരുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് അന്നേ അറിയായിരുന്നു നീ ഒരു കള്ളനാണ്. 3 ദിവസം കൊണ്ട് മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് 5 ദിവസമായി ഞാൻ തിരിച്ചു വന്നിരിക്കുക. അപ്പൊ ഗുരു പറഞ്ഞു, ഞാൻ മുഴുവൻ പറഞ്ഞതിന് മുമ്പ് നീ പോയില്ലേ? 3 ദിവസത്തിനുള്ളിൽ നീ മരിക്കുമെന്ന് ഒരറിയിപ്പ് കിട്ടിയ പിന്നെ ആർക്കാണ് സന്തോഷിക്കാൻ സാധിക്കാതെ പോവുക? സ്നേഹമുള്ളവരെ, ഈ ഭൂമിയിൽ ജനിച്ചു വീണ നമുക്കൊക്കെ ഒറ്റ കാര്യം ഉറപ്പുള്ളൂ, ഒരിക്കൽ നമ്മൾ മരിച്ച് ഇവിടെ നിന്ന് കടന്നു പോകും. എന്നിട്ടും നമ്മളിങ്ങനെ ചിരകാലം ഇവിടെ ജീവിക്കുമെന്നുള്ള ചിന്തയിൽ എന്തൊക്കെ അസ്വസ്ഥതകൾ പേറിക്കൊണ്ടാണ് ജീവിക്കുന്നത്? ക്രിസ്തുമസ് സകല ജനത്തിനുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത സമ്മാനിക്കുന്ന പെരുന്നാളാണ്. ഈ ഭൂമിയിലെ അല്പകാലം ആനന്ദപ്രദമാക്കി തീർക്കാൻ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിവെക്കേണ്ടുന്ന മ്ലേച്ഛമായ വികാരങ്ങളെ, അധമ വികാരങ്ങളെ ഇല്ലാതാക്കി തീർക്കാൻ ക്രിസ്തുമസ് നമ്മോട് ആവശ്യപ്പെടുന്നു. ജീവിതം സന്തോഷപൂരിതമായി തീരണം. ഈ ഭൂമിയിൽ ഒരുപാട് കാലം ജീവിക്കുന്നതിലല്ല, ജീവിക്കുന്ന കാലം ഒരുപാട് സന്തോഷത്തോടെ ഒത്തിരിയേറെ പേരുടെ സ്നേഹത്തോടെ ജീവിക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമായി തീരുക. സകല ജനത്തിനുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത എൻ്റെയും ജീവിതത്തിൽ അനുഭവിക്കാൻ, എല്ലാവരുടെയും ജീവിതത്തിൽ അനുഭവിക്കാൻ അവസരമൊരുക്കി കൊടുക്കാൻ ഈ ക്രിസ്തുമസ് നമ്മെ സഹായിക്കട്ടെ. സ്നേഹത്തോടെ ഏവർക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേരുന്നു. ശുഭവചനം.